നമസ്കാരം. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊരു ചൊല്ല് പണ്ട് മുതൽക്കേ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിനാൽ തന്നെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ചെയ്തു പോരുന്നത്. ഒരു വിവാഹം നിശ്ചയിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോരാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊരുത്തം നോക്കൽ. വിവാഹത്തിന് വേണ്ടി പൊരുത്തം, ദിവസം, മുഹൂർത്തം എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളൂ എന്നതാണ് വാസ്തവം. ദമ്പതികൾ തമ്മിലുള്ള ജാതക പൊരുത്തം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിവാഹം നടത്തേണ്ട ദിവസവും സമയവും. ഒരു വിവാഹം നടക്കേണ്ട ദിവസവും സമയവുമെല്ലാം നിർണ്ണയിക്കുന്നത് വിവാഹിതരാകാൻ പോകുന്ന പുരുഷൻ്റെയും സ്ത്രീയുടെയും ഗ്രഹനിലയും പൊതുവായ കാര്യങ്ങളുമൊക്കെ പരിഗണിച്ചായിരിക്കും. വിവാഹം നടക്കേണ്ടുന്ന മാസവും ഇത്തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ വിവാഹം നടക്കാൻ പോകുന്ന രണ്ട് കുടുംബങ്ങളുടെയും സമയവും സൗകര്യവും മാനിച്ചാണ് സാധാരണയായി വിവാഹം നടക്കേണ്ട മാസവും നിർണ്ണയിക്കുന്നത്. എന്നാൽ ജ്യോതിഷശാസ്ത്രപ്രകാരം ചില മാസങ്ങൾ വിവാഹത്തിന് ശുഭകരമായ മാസങ്ങൾ അല്ല എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾക്ക് സമയം നിർണ്ണയിക്കുന്നത് മലയാള മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർക്കിടകം, കന്നി, ധനു, കുംഭം തുടങ്ങിയ മാസങ്ങളിലും മീനത്തിൻ്റെ രണ്ടാം പകുതിയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നത് ശുഭകരമായി കരുതപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കലണ്ടർ പരിഗണിക്കുമ്പോൾ രണ്ട് മാസങ്ങൾ വിവാഹം നടത്താൻ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അപ്രകാരമുള്ള രണ്ട് മാസങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. മെയ് മാസം. മെയ് മാസത്തിൽ വിവാഹിതരായ ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതം അത്ര ശുഭകരമായിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. മെയ് മാസം മിഥുനം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന ഒരു മാസമാണ്. പൊതുവെ ദമ്പതിമാരിൽ ഒരാൾ മോശം സ്വഭാവമുള്ളതാകാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നു. ഈ വിവാഹബന്ധം പിരിയാനോ ദാമ്പത്യ ജീവിതം മുഴുവൻ ക്ലേശവും കലഹവും നിറഞ്ഞതായി മാറാനോ ഉള്ള സാധ്യതയാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചാൽ ദാമ്പത്യ ജീവിതം സുഖകരമാകും എന്നും പറയപ്പെടുന്നു. ഒക്ടോബർ മാസം. ജ്യോതിഷശാസ്ത്രപ്രകാരം വിവാഹം നടത്താൻ അശുഭകരമായി കണക്കാക്കപ്പെടുന്ന മറ്റൊരു ഇംഗ്ലീഷ് മാസമാണ് ഒക്ടോബർ മാസം. ഈ മാസത്തിൽ വിവാഹിതരാകുന്ന ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതം ആദ്യഘട്ടങ്ങളിൽ സന്തോഷകരമാവുകയും പിന്നീടുള്ള കാലങ്ങളിൽ ദാമ്പത്യ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. വൃശ്ചികം രാശിയുടെ സ്വാധീനമുള്ള ഒരു മാസമാണ് ഒക്ടോബർ മാസം. ജീവിതത്തിൽ ആദ്യഘട്ടം കഴിഞ്ഞാൽ ദമ്പതിമാരിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും വിവാഹബന്ധം വേർപിരിയാൻ വരെയുള്ള അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ദമ്പതിമാർ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുവിധം നല്ലൊരു ദാമ്പത്യ ജീവിതം ഇക്കൂട്ടർക്ക് ലഭ്യമാകുമെന്നും പറയപ്പെടുന്നു. നന്ദി, നമസ്കാരം.